ضلالا وكل ضلالة في النار. صوابا وخير أملا. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكر والحمد لله رب العالمين. سمستك لجميع العلماء പോഷക സംഘടനകളുടെ അനിഷേധ്യ നേതൃത്വം മഹാനായ സാദാത്ത് കുടുംബങ്ങളിൽ ഏറ്റവും വലിയ അഭയകേന്ദ്രം സയ്യിദ് അലി ഭാഫഖി തങ്ങൾ ഹഫിളഹുല്ലാ വറഅ ഈ മഹത്തായ സമ്മേളനത്തിന്റെ ആദരണീയരായ അധ്യക്ഷരും സുന്നി സംഘ കുടുംബങ്ങളിലെ സംഘ കുടുംബങ്ങളിൽ എന്നെന്നും പ്രവർത്തകാവേശമായ സയ്യിദ് യൂസുഫ് അൽ ജീലാനി തങ്ങൾ ഹഫിളഹുല്ലാ, അതുപോലെ തന്നെ ചരക്കാവറമ്പ് ഹബീബ് കോയത്തങ്ങൾ, എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കട്ടിപ്പാർ ഉസ്താദ്, സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമായുടെ ശക്തനായ അമരക്കാരൻ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഹഫിളഹുല്ലാ വറഅ നമ്മുടെ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, لا إله إلا الله والله أكبر الله أكبر ولله الحمد. മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, കള്ളകഷ്ണങ്ങളായ മുത്താലിം സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ലക്ഷക്കണക്കിന് കറാമത്തുകളിലൂടെ എല്ലാ വിഭാഗം ആളുകളുടെയും ആശാകേന്ദ്രമായ വലിയുല്ലാഹി സിയം റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് അവരുടെ ഹയാത്ത് കാലത്ത് അവരുടെ നിർദ്ദേശമനുസരിച്ച് തുടങ്ങിയ അവരുടെ നാട്ടിൽ ആരംഭിച്ച സുന്നി സിയം സെന്ററിൽ നടക്കുന്നത് ദ്വായുടെ മജ്‌ലിസാണ് എന്നതിന് രണ്ടഭിപ്രായമില്ല. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന പവറുകളും ശക്തികളും എത്രയെന്ന് തിട്ടപ്പെടുത്താൻ ലോകത്ത് ആർക്കും കഴിയില്ല. ആദ്യമായി അബൂനാബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല മടക്കുന്ന സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഈ ഭൂലോകത്തേക്ക് എന്റെ ഒരു പ്രതിനിധിയെ ഞാൻ പടക്കുന്നു എന്നാണ്. ഖലീഫ എന്ന വാക്കിന് തഫ്സീർ
എല്ലാ തഫ്സീറിന്റെ കിതാബുകളിലും പറയുന്നു, അല്ലദീ യഖൂമു മഖാമ ഗൈരിഹി, ആരുടെ ഖലീഫയാണോ അവർ, അവരുടെ പ്രതിനിധാനം ചെയ്യുന്നവർ, അവർ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നവർ എന്നാണല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅസ്സിസുദ് ദൗലത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാജ്യത്തിന്റെ സ്ഥാപകനാണ്. ശേഷം വന്ന ഖലീഫമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാം ഖലീഫയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ആ ദൗത്യം നിർവഹിക്കാൻ, അവിടുന്ന് സമൂഹത്തിന് നേതൃത്വം നൽകാൻ, മുസ്ലിം ഉമ്മത്തിന് ഇമാമത്ത് നൽകാൻ, മുസ്ലിം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വന്ന ഖലീഫയാണ്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തിന് ശേഷം അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ ദൗത്യം ഏറ്റെടുത്തവരാണ്. എന്ന പോലെ അബൂനാബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അള്ളാഹുവിന്റെ ഖലീഫ, അള്ളാഹു ഏൽപ്പിച്ച കഴിവ്, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട്, അള്ളാഹു നൽകിയ പവർ കൊണ്ട് ഈ ലോകത്ത് എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളാൻ, എല്ലാറ്റിനും പ്രതിവിധി കണ്ടെത്താൻ, ഏത് കാര്യങ്ങളും മറയാൻ, ഏതിനും പ്രതികരിക്കാൻ, ആരെയും സഹായിക്കാൻ, ആരെയും രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചവരാണല്ലോ. അതുകൊണ്ടല്ലേ വഅല്ലമ ആദമ അസ്മാഅ കുല്ലഹ, ഇന്ന് ധാരാളം സയന്റിസ്റ്റുകൾ ലോകത്തുണ്ട്, ധാരാളം സാങ്കേതിക വിദ്യകളുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും എല്ലാ ഭാഷയിലുമുള്ള എല്ലാ പേരും പറയാൻ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും കഴിയില്ല, ഒരു സാങ്കേതിക വിദ്യക്കും കഴിയില്ല. അല്ലാഹു തആല അബൂനാബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾക്ക് ആ പവർ നൽകിയപ്പോൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അറിയാത്തതില്ല, കഴിയാത്തതില്ല, അങ്ങനെ 124,000 പരം അമ്പിയാക്കളെ ശൃംഖലക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാപ്തി കുറിച്ചു. ശേഷം ഓരോ കാലങ്ങളിലും അൽ ഉലമാ വറസത്തുൽ അമ്പിയ, ബനൂ ഇസ്രായീൽ ഒരേ സമയത്ത് ഇന്ന് ഓരോ നാട്ടിലും ഉസ്താദുമാരെ പോലെ ഷാമില് തന്നെ പല നബിമാർ, സിറിയയിലും ഫലസ്തീനിലും ജോർദാനിലും ഈജിപ്തിലും, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് 10,000-ക്കണക്കിന് 1,000-ക്കണക്കിന് ഉലമാക്കള് അമ്പിയാക്കളുണ്ടായിരുന്നു. ആ അമ്പിയാക്കൾക്ക് പ്രതിനിധികളായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു നബി വരാനില്ല. ശേഷമുള്ള കാര്യം നിർവഹിക്കേണ്ടത് ഉലമാക്കളാണ്. ഉലമാ എന്നതുകൊണ്ട് കുറെ സർട്ടിഫിക്കറ്റുകൾ വാരിക്കൂട്ടിയവർ എന്നല്ല, കുറെ മെമൻഡോകളും ട്രോഫികളും നേടിയവർ എന്നല്ല, എല്ലാ സബ്ജക്റ്റുകളും A+ ലഭിച്ചവർ എന്നല്ല. അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ വബ്അത് ഫീഹിം റസൂലം മിൻഹും യതുലു അലൈഹിം ആയാതി വയസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ ഇന്നക അൻതൽ അസീജുൽ ഹകീം. നാദ എന്റെ സമുദായത്തിൽ നിന്ന്, എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിക്കണേ അല്ലാഹ്, യതുലു അലൈഹിം ആയാതിഹി അവർക്ക് നന്നായി പഠിക്കുകയും പഠിപ്പിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്ത്
അവരെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകർ. അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രാർത്ഥനകൾ ഒന്ന് തിരുത്തി. വല്ലദി ബഅത ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്രു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ وإن كانوا من قبل لفي ضلال مبين قرآن لقد من الله المؤمنين إذ بعث فيهم رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة أنجنا قرآن لبد سلنغ الله سبحانه وتعالى يسمح مدرك النار تلام يتلو عليهم آياته വൈസക്കീഹിം എന്നത് ആദ്യം പറയുന്നതായി കാണാം. അതേ സ്ഥാനത്ത് അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ പറഞ്ഞതാവട്ടെ, നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം മഹാനായ സയ്യിദി ബാഫക്ക് തങ്ങൾ, അവരുടെ ഭാര്യ രണ്ടു വർഷം മുമ്പാണ് ഒരു വർഷം മുമ്പാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. റബ്ബി അവരെ ദറദിനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ എളാമ അടുത്ത് വിട പറഞ്ഞു, അവരുടെ ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അവരുടെ ഉമ്മായുടെ അനുജത്തി ഉമ്മായുടെ സ്ഥാനത്ത് നിൽക്കുന്നത് വളരെ സക്രാത്തുൽ മൗത്തിലാണ്, വളരെ അത്യാസന്ന നിലയിലാണ്. ശിഫയുള്ളതാണെങ്കിൽ 100% നീ ശിഫയാക്കണേ അല്ലാഹ്, നീ സലാമത്താക്കണേ അല്ലാഹ്. ആയതുകൊണ്ട് മഹാനായ സയ്യിദ് ബാഫക്ക് തങ്ങൾ അവിടത്തേക്ക് പുറപ്പെടുന്നു. ഇന്ന് ഇവിടത്തേക്ക് വന്നത് തന്നെ ഈ സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹിന്റെ ആണ്ട് ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇന്ന് ഇതുപോലുള്ളൊരു നേതൃത്വം നമുക്ക് വേറെ കാണാൻ കഴിയില്ല. അൽഹംദുലില്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഏതു വേദികളുണ്ടോ അവിടെയെല്ലാം നേരത്തെ എത്തി, അവിടെയെല്ലാം ആശീർവദിച്ച് ഏത് സമയത്തും വേണ്ട എല്ലാ കാര്യങ്ങളും മാഷാ അല്ലാഹ് ജമിയത്തുൽ മുഅല്ലിമീൻ ബാംഗ്ലൂരിൽ വലിയ ഒരു ബിൽഡിംഗ് വാങ്ങി അതിന്റെ ഫണ്ട്
الله لا إله إلا هو الحي القيوم إلا من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم وسيعلم من شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم. قرآن أبو الأنبياء خليل الله إبراهيم عليه الصلاة والسلام دخل رارتنا ربنا وبعث فيهم رسولا منهم يتلو عليهم آياتي ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم എന്ന. പക്ഷേ അല്ലാഹു തആല പറയുന്നത് വല്ലദീ ബഅത ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല യുസക്കീഹിം എന്ന പദം യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ എന്നതിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിൽ പ്രത്യേക ലക്ഷ്യവും താൽപര്യവുമുണ്ട്. ഇന്ന് അത്യാധുനിക സമൂഹം അത് മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ്. 1991 കേരളം 100% സാക്ഷ്യം കൈവരിച്ചത്. അതുവരെയും പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും കേരളത്തിന്റെ എല്ലാ പരാജയത്തിന്റെയും മതപതനത്തിന്റെയും കാരണം സാക്ഷരതയില്ലായ്മയാണ് എന്നാണ് സർവരും പ്രസംഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കഴിഞ്ഞ വർഷം 100% സമ്പൂർണ്ണ സാക്ഷരത കേരളം കൈവരിച്ചു. കാൽനൂറ്റാണ്ട് സാക്ഷരതയ്ക്ക് ശേഷം പൂർത്തിയാക്കി. ഇവിടെ ധാർമ്മികാധപ്പതനം, ഇവിടെ അക്രമങ്ങളും അനീതികളും അസ്വസ്ഥതകളും ഇവിടെ നിർമ്മാർജ്ജം ചെയ്യാൻ കഴിഞ്ഞു. ഇന്ന് അഴിമതിയില്ലാത്ത, അക്രമവും അനീതിയുമില്ലാത്ത, വഞ്ചനയും ചതിയുമില്ലാത്ത, അശ്ലീലങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളുമില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ആർക്കാണ് കാണിക്കാൻ കഴിയുക? ഇവിടെയാണ് കേവലം സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകളും എ പ്ലസ് കിട്ടൽ മാത്രമല്ല, മറിച്ച് സർട്ടിഫിക്കറ്റുകൾക്ക് മുമ്പ്, മെമൻഡോകൾക്കും ക്രാഫികൾക്കും മുമ്പ് തസ്കിയത്ത്. ഇവിടെയാണ് വലിയുള്ളാഹി സിയം റളിയല്ലാഹു അൻഹു പോലുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നതും ബഹുമാനിക്കപ്പെടുന്നതും അവർ തസ്കിയത്തിന്റെ അഹ്ലുകാരായിരുന്നു. അവർ പൂർണ്ണമായും ഹൃദയം സംശുദ്ധമാവലോടുകൂടെ തന്നെ മറ്റുള്ളവരെ ഹൃദയം സംസ്കരിക്കുകയും എല്ലാ അശ്ലീലങ്ങളിൽ നിന്നും അനാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്നും മോശം ചിന്തകളിൽ നിന്നും അവർ സംസ്കരിച്ചെടുക്കുകയായിരുന്നു. അതാണ് യഥാർത്ഥ ഔലിയാക്കൾ, ആലിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ്. അവർക്ക് മാത്രമേ വിലായത്ത് അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. ഭൗതിക ലോകത്തിന്റെ ആസ്വാദനങ്ങളുടെ ലാഞ്ചന പോലും അവരിൽ കാണാൻ കഴിയില്ല. മഹാനായ വലിയുള്ളാഹി സിയം റളിയല്ലാഹു അൻഹുവിന് എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ധൂപകൾ ലഭിക്കുന്നു, പക്ഷെ ഒന്നുപോലും മഹാനവർകൾ അതിന് ഒരു താൽപര്യവും കാണാതെ അത് മുഴുവനും ധർമ്മം ചെയ്ത് എത്ര തവണയാണ് മുഴുവനും വാരിക്കോരി കൊടുക്കുന്നത്. അങ്ങനെ ദുനിയ തൊട്ടു തീണ്ടാതെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ദിക്റുകളിലും ദുആകളിലും ആരോടും സംസാരിക്കാതെ എത്ര കാലമാണ് മഹാനവർകൾ ദിക്റുകളും ദുആകളിലുമായി, സുജൂദുകളിലും ഇബാദത്തുകളിലുമായി കടിഞ്ഞുകൂടിയത്.
മഹാൻ അവകളുടെ കറാമത്തുകൾ എത്രയെന്ന് തിട്ടപ്പെടുത്താൻ കഴിയും. ഇതിന് ഏറ്റവും വ്യക്തമായ ബാഹ്യമായ തെളിവാണ് ഇന്ന് 26 കൊല്ലം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നൂറുകണക്കിന് വലിയ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആ തുടങ്ങിയതൊന്നും പരാജയപ്പെട്ടിട്ടേയില്ല. വ്യക്തമായ തെളിവുകളല്ലേ? ആ ഒരു പേരുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾ നാൾക്ക് നാൾ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർന്നു വരുന്നത്. ഈ ശവ്വാൽ മാസത്തിൽ മഹാൻ അവളുടെ നേർച്ച നടക്കുന്ന മജ്‌ലിസുകൾ എത്രയാണ്? ഓരോ മജ്‌ലിസുകളിലും ജനപങ്കാളിത്തം സാന്നിധ്യം എത്രയാണ്? അങ്ങനെ മഹാൻ അവർകൾ മരിച്ച് 26 വർഷം കഴിഞ്ഞെങ്കിലും അൽ മഹ്സനു ഹയ്യുൻ വലൗ കാന ഫീ ദാരിൽ അംവാ, മഹ്സനീയങ്ങൾ അള്ളാഹു ഇഹ്സാന്റെ മർത്തബയിലേക്ക് എത്തിച്ചേർന്നവർ, ഈമാൻ ഇസ്ലാം ഇഹ്സാൻ. അവർ മരിച്ച് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും ജനമനസ്സുകളിൽ നിന്ന് അവരൊരിക്കലും മരിക്കുകയില്ല. അവർ എന്നെന്നും ജനമനസ്സുകളിൽ ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വ്യക്തമായ തെളിവല്ലേ ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളും? അൽഹംദുലില്ലാഹ്, ഇവിടെ എന്തെല്ലാം സ്ഥാപനങ്ങൾ തുടങ്ങിയോ, ഇവിടെ മാത്രമല്ല പരിസരങ്ങളിൽ, വയനാട് ജില്ലകളിൽ, അങ്ങനെ ഇതര ഭാഗങ്ങളിൽ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥാപനം. ഇപ്പോൾ മഹാനവറുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ പ്രമുഖരായ ഒട്ടനവധി കറാമത്തുകൾ സാക്ഷിയായ പ്രിയപ്പെട്ട സി എം ഇബ്രാഹിം സാഹിബ് നേരത്തെ നോമ്പ് തുറന്ന് കുറേ സമയങ്ങൾ എണ്ണമറ്റ കറാമത്തുകൾ ഒരു ശ്വാസത്തിൽ തന്നെ ധാരാളം പറയുക, അനുഭവിച്ചറിഞ്ഞവർ. മഹാനവറുകൾ ഇവിടെ ഇന്ന് 6 കോടി രൂപ വില കിട്ടുന്ന സ്ഥലം ഈ സ്ഥാപനത്തിന് നൽകി അവിടെ പെൺകുട്ടികൾക്ക് ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇൻഷാ അള്ളാ മഹാനായ റയീസുൽ ഉലമ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയാണ്. അവർക്ക് എത്രയും പെട്ടെന്ന് ആ സ്ഥാപനം എളുപ്പത്തിൽ പൂർത്തീകരിക്കണയാ അള്ളാ, അഭിവൃദ്ധിയിലേക്ക്. അങ്ങനെ ഇവിടെ എന്ത് തുടങ്ങുന്നു, തുടങ്ങിയതൊക്കെയും വളരെ വേഗത്തിൽ വളരുകയും ഉയരുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യുന്നതിന്റെ രഹസ്യം ഇത് മഹാനായ സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ സ്ഥാപനം എന്നതുകൊണ്ടാണ്. മഹാനവറുകളുടെ തിരുനോട്ടം ഈ സ്ഥാപനത്തിന് ലഭിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തടിച്ചുകൂടിയ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഈ സ്ഥാപനത്തിന് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ സഹകരിക്കണം. എങ്ങനെയെല്ലാം ഈ സ്ഥാപനം പ്രചരിപ്പിക്കാൻ കഴിയുമോ, ഏതെല്ലാം വിധത്തിൽ ഈ സ്ഥാപനത്തെ സഹായിക്കാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം സഹായിക്കുക. ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ മഹത്തായ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഇന്നതിന്റെ ദിയ്യ നേതൃത്വം മഹാനായ റയീസുൽ ഉലമ, മഹാനായ സുൽത്താനുൽ ഉലമ, ആഗോളതലത്തിൽ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്ന
അതുല്യ പ്രതിഭ സുൽത്താൻ ഉലമകാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ല. ഒഴിച്ചിലാണ്, ഇന്നലെ ഒഴിച്ചിൽ കഴിഞ്ഞതാണ്, ഒട്ടും പുറത്തേക്ക് പോകാൻ പറ്റാത്ത സമയമാണ്. പക്ഷെ ഇവിടെ വരാതിരിക്കില്ല, കാരണം മഹാനവറുകളും സുൽത്താൻ ഉലമയും തമ്മിലുണ്ടായിരുന്ന ഭീദ്യബന്ധം വേറൊരൊറ്റ പരിപാടിക്കും കാന്തപുര ഉസ്താദ് പോകുന്നില്ല. ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയ തെളിവാണ്. അള്ളാഹുത്താല അവരുടെ കണിലായി ദീർഘകാലം ജീവിക്കാൻ അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ. അതിന്റെ കീഴിലായുള്ള കേരള മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ SYS, SSF, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി വിദ്യാഭ്യാസ ബോർഡ്, എല്ലാം പ്രത്യേകിച്ച് ഈ ശവ്വാൽ മാസത്തിൽ മദ്രസകൾ ദറസുകൾ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാ, മഗ്‌രിബിന്റെ മുമ്പ് SSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ഗ്രൗണ്ട് നിറയെ ധാരാളം പുതിയ മുതഅല്ലിമീങ്ങൾക്ക് സമൂഹത്തിന് സമർപ്പണം നൽകി അവരൊക്കെ മുതഅല്ലിമീങ്ങളാക്കണേ അള്ളാഹ്. നമ്മുടെ മദ്രസകൾ എല്ലാ മഹല്ലത്തുകളിലും എല്ലാ യൂണിറ്റുകളിലും ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ, പുതുതായി മദ്രസ നിർമ്മിക്കുന്നവർക്ക് സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ച് ഷെഡ് കെട്ടാൻ കഷ്ടപ്പെടുന്നവർക്ക് ഷെഡ് കെട്ടുന്നുവെങ്കിൽ കേരള മുസ്ലിം ജമാഅത്ത് 25,000 രൂപ നൽകുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ജാമിയ മർക്കദുസ് സഖാഫത്തുൽ സുന്നിയിൽ നടന്ന മൊത്തം സംഘടനകളുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വെച്ച് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും 25,000 രൂപ വീതം നൽകിക്കഴിഞ്ഞു. ഇനിയും നിങ്ങളൊക്കെയും നാടുകളില് പ്രദേശങ്ങളില് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ, അത് പ്രമന്റ് ബിൽഡിംഗാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 100,000 രൂപയും, ഷെഡുകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 25,000 രൂപയും കേരള മുസ്ലിം ജമാഅത്ത് നൽകുകയാണ്. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ 10th വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് തൃശൂരിൽ വെച്ച് ഒരു വർഷത്തിനുള്ളിൽ 1,000 മദ്രസ എന്ന് പ്രഖ്യാപിച്ചു. മാഷാ അല്ലാ, ആ ഒരു വർഷത്തിനുള്ളിൽ കഴിഞ്ഞ ഒറ്റ വർഷത്തിൽ കേരളത്തിന്റെ ഒട്ടുമിക്ക മൂലകളിലും 100 മദ്രസകൾ പടുത്തുയർത്താൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ നേതൃത്വം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നമ്മുടെ ഉലമാഇനെ സുന്നത്യമാത്തിന്റെ ആദർശങ്ങൾ, സുന്നത്യമാത്തിന്റെ തനിമ ഒരിക്കലും ചോർന്നു പോകാതെ ഇന്ന് ലഭ്യമാകുന്ന സിലബസുകൾ, എല്ലാ പാഠപുസ്തകങ്ങളും ഒരു മേശപ്പുറത്ത് വെച്ച്, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസും വെച്ച് നിഷ്പക്ഷമതിയായ ഒരു ബുദ്ധിമാൻ കുട്ടികൾക്ക് സമഗ്രമായി, ശാസ്ത്രീയമായി, ലളിതമായി പഠിക്കാൻ പറ്റാവുന്ന ബുക്കുകൾ ഏത് എന്ന് പരിശോധിച്ചാൽ നിസ്സംശയം അവർ പറയും ഇത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നാടുകളിലും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഓരോ യൂണിറ്റുകളിലും ആരംഭിക്കാൻ കഴിയണം. ആരംഭിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്നുണർത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ ഇന്ന് മരിച്ചു പോയ ധാരാളം ആളുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രധാന ഉസ്താദെന്ന് മാത്രമല്ല പ്രിൻസിപ്പളായി ദീർഘകാലം ഇവിടെ സേവനം ചെയ്ത സമസ്ത കള്ള ജമിയത്തുൽ ഉലമായുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റുമാരിൽ പ്രമുഖരായ പ്രിയപ്പെട്ട കാപ്പാട് ഉമർ മുസ്ലിയാർ വഫാത്ത ഇന്നത്തേക്ക് ഒരു മാസം കഴിഞ്ഞ്
രണ്ടാമത്തെ ദിവസമാണ്. മഹാനായ സയ്യിദ് ഷുഹദ ഹംസത്തുൽ കർറാ റളിയല്ലാഹു അൻഹു അവർ വഫാത്തായി 435-ാം ആണ്ടിന്റെ സമയമാണ്. എന്റെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ വളരെ വിപുലമായി തന്നെ പല പള്ളികളിലും സയ്യിദ് ഷുഹദ ഹംസത്തുൽ കർറാ റളിയല്ലാഹുവിന്റെ ആണ്ട് പതിവായി നടത്താറുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ മൗലിദിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ അതിൽ ഷറഫലനാം മൗലിദ്, മങ്കൂസ് മൗലിദ്, ബദർ മൗലിദ് എന്ന് കാണുന്ന പോലെ ഹംസ മൗലിദ്, സയ്യിദ് ഷുഹദ ഹംസത്തുൽ കർറാ റളിയല്ലാഹുവിന്റെ മൗലിദ്, ഇത് അടുത്ത കാലം വരെയും നമ്മുടെ നാടുകളിലും വീടുകളിലും പതിവായി നടത്തിയിരുന്നതാണ്. ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകളിലാണുള്ളത്. കഴിഞ്ഞ ദുൽഹജ്ജ് രണ്ടിന് മദീന മുനവ്വറയിലെത്തി അന്ന് തന്നെ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ബാബുൽ ഹിജറ ഗേറ്റിന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഉസ്താദിന്റെ അടുത്തെത്തി ഹുറുസ്കിച്ച് ഉസ്താദ് ഉടനെ ചോദിച്ചത്, നമ്മൾ ഹംസ റള്ളാന്റെ അടുത്ത് പോകല്ലേ? അങ്ങനെ അവിടെ ചെന്നിട്ട് 1000 വട്ടം സയ്യിദു ഷുഹദ ഹംസത്തുൽ കർറാ റളിയല്ലാഹു 1000 തവണ വിളിച്ച് ദുആ ചെയ്യുകയാണ്. നമ്മുടെ നേതൃത്വമൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളോടും ആരിഫിനും ഉസ്താദിന്റെ കൂടെ കഴിഞ്ഞ ദുൽഹജ്ജ് രണ്ടിന് 1000 തവണ സയ്യിദു ഷുഹദ ഹംസത്തുൽ കർറാ റളിയല്ലാഹുവിന്റെ തിരുഹദറത്തിൽ ചെന്ന് 1000 തവണ വിളിച്ചത് ഞാൻ ഇത് മറന്നുപോകരുത്. അതുപോലെ തന്നെ ലോകത്ത് 165 കോടി മുസ്ലിമീങ്ങളും ഒരുപോലെ ആദരിക്കുന്നവരാണല്ലോ മഹാനായ അൽ ഇമാമുൽ ഹാഫിദുൽ ഹുജ്ജ അബൂ അബ്ദുല്ലാ മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. വഫാത്തായത് ശവ്വാൽ 1-നാണ്, ചെറിയ പെരുന്നാൾ ദിവസത്തിലാണ്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾക്ക് ആൺകുട്ടികളില്ല. അബൂ അബ്ദുല്ലാ എന്നത് കുഞ്ഞത്തലമ് ഓഹമനപ്പേർ മാത്രമാണ്. അബ്ദുല്ലാ എന്നവരുടെ വാപ്പ എന്നതിനർത്ഥം ഇല്ല. എന്നിരുന്നാലോ ആൺകുട്ടികളില്ലെങ്കിൽ ആരും അറിയപ്പെടില്ല എങ്കിൽ മാഷാ അല്ലാ ലോകത്ത് 165 കോടി മുസ്ലിമീങ്ങളും എന്ന് മഹാൻ ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ ഓർക്കുന്നത്, അവരെ പറയുന്നത്, അവരുടെ ഇൽമിൻ അല്ലാഹു തആല നൽകിയ ബർക്കത്ത്, അവരുടെ ഹദീസിന് നൽകിയ ഏറ്റവും വലിയ തസ്ദീഫാത്തിന് അല്ലാഹു നൽകിയ കറാമത്തല്ലേ? മംബൂരിക ഫി ഉമരിഹി അദറക ഫി യസീരി മിനൽ സമൻ വലാ തദ്ഖുലു തഹ്ത ദായിറത്തിൽ ഇബാറ വലാ തൽഹഖുൽ ഇശാറ എന്ന മഹാനായ താജുദ്ദീൻ അബുൽ ഫളി ബിറതാഇ ഇലാഹി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ സമയം ധാരാളം നേതാക്കൾ ഉള്ളതുകൊണ്ട് അവരെ സമയം കവർന്നൊക്കെ ചെയ്യുന്നു. അതുപോലെ മഹാനായ സയ്യിദുൽ സാദാത്ത് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു തആല തങ്ങൾ, മഹാനായ ഫഖ്റുദ്ദീൻ ഗാസി റളിയല്ലാഹു തആല തങ്ങൾ, മഹാനായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ, കൊച്ചി ചെമ്പിട്ടപള്ളിയിൽ വഫാത്തായി കിടക്കുന്ന, അതുപോലെ തന്നെ കണ്ണൂർ സിറ്റിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനായ സയ്യിദ് മൗലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു തുടങ്ങി വലിയ വലിയ ബഹറുൽ ഔലിയ വൽ ആരിഫീൻ, അവരൊക്കെയും മനുസ്മരിക്കേണ്ട മാസവും സമയവുമാണ്. അതുപോലെ തന്നെ ജീവിതം മുഴുവനും സുന്നത്യമായി നീക്കിവെച്ച മർഹൂം ഇകെ ഹസൻ മുസ്തിയാർ ഖദ്ദസല്ലാഹു തആല അസീസ് മഹാനവർക്ക് നമ്മൾക്ക് നേതൃത്വം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് കടലുണ്ടിയിൽ എന്റെ നാട്ടില് അന്ന് വളർന്നു നടത്താൻ സ്ഥലമില്ല, ആളില്ല, സംവിധാനങ്ങളെ സൗകര്യങ്ങളില്ല. ഉപ്പ സ്ഥിരമായി കൊണ്ടുവരും, വീട്ടിൽ വെച്ച് പരിപാടി നടക്കും, 2 കല്ല് വെച്ച് മാവിന്റെ പല ചാളുകളിലിരിക്കും. അന്ന് പരിപാടി നടത്താൻ ഒരു ചെലവില്ല. പക്ഷേ മഹാനായ മർഹൂമിക്ക് ഹസം മുസ്തിയാർ മഹാനുകൾ വന്നാൽ അക്കാലത്ത് 200 രൂപ വരുമ്പോഴൊക്കെ ആ സംഘാടകത ചെലവിലേക്ക് എന്ന് പറഞ്ഞു കൊടുക്കും. കയ്യിൽ കാശില്ലെങ്കിലോ അൽ ബറാഹിൽ ഹംസ ഫീ തഹ്രീമി തർജുബത്തിൽ ഖുതുബ എന്ന
മഹാനുകൾ എഴുതിയ കുത്തുബ ഒരു വാഷ ഹറാമാണെന്നതിന്റെ പഞ്ച ലക്ഷ്യങ്ങൾ എന്ന ബുക്ക് രണ്ട് രൂപക്കാണെന്നത് വിൽക്കുന്നത്. അത് 100 കോപ്പി കൊടുത്തിട്ട് ഇത് വിറ്റ് കാശ് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞത്. ഇതുപോലുള്ള നേതൃത്വമൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. വഫാത്തായ മാസമാണ്. അതുപോലെ മഹാനായ താജുലം ഉൾപ്പെടെയുള്ള റയീസുൽ മുഹത്തഖിൻ കണ്ണിയത്തുസ്താദ് ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ ഷെയ്ഖായിരുന്ന ഷംസുലമ കുത്തുബി മുഹമ്മദ് മുസ്ലിഹാർ ഖദ്ദസല്ലാഹു അസ്റാറും ഇവരൊക്കെ വഫാത്തായത് ഈ ശവ്വാൽ മാസത്തിലാണ്. അവരൊക്കെയും അനുസ്മരിക്കുകയും നമ്മുടെ ഉമറാക്കളിൽ നേതാക്കൾ പലരും ഈ സ്ഥാപിത്ത് ദിക്ര ഹൽക്കയിൽ ഒക്കെ സജീവ നേതൃത്വമായിരുന്ന മഹാനായ സി അബ്ദുർ റഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ അവരുടെ അനഞ്ച സഹോദരങ്ങൾ സി ഹൈദർ ഹാജി, അതുപോലെ തന്നെ സി പി ഉസ്താദ്, പാറന്നൂർ ഉസ്താദ്, അവേലത്ത് സി അബ്ദുൽ ഖാദർ റാഹിദൽ തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് ഫദൽ ബുക്കായ തങ്ങൾ, സയ്യിദ് ഫദൽ ജമല്ലൈ തങ്ങൾ, പയ്യനാട് തങ്ങൾ, തിരുൾക്കാട് തങ്ങൾ, ജേട്ട സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ തുടങ്ങി ഷെയ്ഖുൽ ഹദീസ് അല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അലല്ലൂർ അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങി മഹാനായ സുലൈമാൻ ഉസ്താദിന്റെ മകൻ പ്രിയപ്പെട്ട അബ്ദുർ റഹ്മാൻ അഷ്റഫി തുടങ്ങി നിരവധി മഹത്തുക്കൾ ഈ മാസത്തിൽ വിട പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ഗുണകാംക്ഷിയായ എ പി ബാവ ഹാജി 5 വർഷം മുമ്പ് ഇതുപോലെ ശവ്വാലിലാണ് വിട പറഞ്ഞത്. കബ്ബവരുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ. സാജി ഉമർ ഹാജി അധികാരി കുഞ്ഞഹമ്മദ് ഹാജി, അതുപോലെ തന്നെ കുറ്റിയിൽ അബ്ദുറഹ്മാൻ ഹാജി മരിച്ച 40 മറ്റന്നാള്, ഇങ്ങനെ തുടങ്ങി നിരവധി നിരവധി ഉലമാക്കൾ ഉമറാക്കള് അടുത്ത കാലത്തായി നമ്മോട് വിട പറഞ്ഞു. ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലു സുന്നയുടെ സേവന മുന്നേറ്റങ്ങളിൽ നിസ്തുലമാർന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളാൽ ദീനീ രംഗത്ത് ഊർജ്ജസ്വലത കൈവരിച്ച ഏതാനും ഉമറാക്കൾക്ക് മടവൂരിന്റെ ആത്മീയ ഭൂമികയിൽ അറിവിന്റെയും സാന്ത്വന സ്പർശത്തിന്റെയും ഉദാത്ത മാതൃകയിൽ കീർത്തിപ്പെറ്റ സി എം സെന്റർ ഉപഹാരം നൽകുകയാണിവിടെ. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഏതാനും ഉമറാക്കൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തുന്നു. അൻവർ സാഹിബ് ലാൻഡ്മാർക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മത്തത്ത് അബ്ദുള്ള മൗലവി, അല്ലാഹു അക്ബർ. അബൂബക്കർ ഹാജി മീത്തയിൽ, അല്ലാഹു അക്ബർ. മൂസ ഹാജി സെന്റർ പൊയിലൂർ, അല്ലാഹു അക്ബർ. ഡി പി അബൂബക്കർ ഹാജി പൊയിലൂർ, ഡി പി അബൂബക്കർ ഹാജി പൊയിലൂർ. അല്ലാഹു അക്ബർ.